എക്സലൻറ്റ് ഗാഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് നമ്മളിപ്പോൾ ഈ ചാനൽ ഏതാണ്ട് മുന്നൂറിലധികം വീഡിയോസായി അതിൽ നൂറിലധികം വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എക്സൽ എൽ ഫംഗ്ഷൻസിനെ കുറിച്ചായിരുന്നു അതിനു പുറമെ ഒരുപാട് വീഡിയോസിൽ ഞാൻ എക്സൽ എൽ ഫോമുല എക്സ് എൽ ഫങ്ഷൻ എന്നിങ്ങനെ മാറ്റി മാറ്റി പറയാറുമുണ്ട് പക്ഷേ ഈ അടുത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അതായത് എക്സൽ ഫോമുല എക്സൽ എൽ ഫംഗ്ഷൻ ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല സൊ ചിലർക്കെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സെല്ലിനെ കുറിച്ച് കേൾക്കുന്നവർക്കെങ്കിലും ഈ രണ്ട് വാക്കുകൾ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ സെഗ്മെൻറ്റ് ഉദ്ദേശം സൊപ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒന്ന് എക്സൽ ഫോമുല എക്സൽ എൽ ഫംഗ്ഷൻ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ട് നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫങ്ഷൻ എക്സെൽ നിന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എക്സെല് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഫോമുലയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത് സോ എക്സൽ ഫങ്ഷനും എക്സൽ എൽ ഫോമുലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ആദ്യം ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആകെത്തുക ഈ സെല്ലിലേക്ക് കിട്ടാനുള്ളൊരു ഫോമുല ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഈക്വൽ ആദ്യത്തെ സെല്ല് പ്ലസ് രണ്ടാമത്തെ സെല്ല് പ്ലസ് മൂന്നാമത്തെ സെല്ല് പ്ലസ് നാലാമത്തെ സെല്ല് പ്ലസ് അഞ്ചാമത്തെ സെല്ല് എൻഡ് നോക്കുക ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആകെത്തുക ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി ഇനി ഇതേ ആവശ്യത്തിനായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എക്സൽ ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ റിസൾട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ഈക്വൽ എസ് നോക്കുക എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന എക്സൽ എൽ ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് യു എസ് യു എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന എക്സൽ എൽ ഫംഗ്ഷൻസ് ഇവിടെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ്റെ യൂസാണ് ഈ കാർഡിൽ കാണുന്നത് താഴേക്ക് പോകാനായിട്ട് ഡൗൺ ആരോ സബ് ടോട്ടൽ ഫങ്ഷൻ വിൻഡോ ഡൗൺ ആരോ സം ഫങ്ഷൻ സം ഫങ്ഷൻ്റെ യൂസ് ആഡ്സ് ഓൾ ദ നമ്പേഴ്സ് ഇൻ എ റേഞ്ച് ഓഫ് സെൽസ് ഇത് തന്നെയാണ് നമ്മുടെ ആവശ്യവും സോ ഇവിടെ സം ഫങ്ഷൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒന്നുകിൽ കീ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ടാബ് നോക്കുക സം ഫങ്ഷൻ ഒരു ഓപ്പൺ റൗണ്ട് ബ്രാക്കറ്റോടൊപ്പം ഇൻസേർട്ട് ചെയ്യപ്പെട്ടു ഇനി ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക എൻ്റെ നോക്കുക ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആകെ തുക ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി ഇനി ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആവറേജ് കണ്ടെത്താനുള്ളൊരു ഫോമിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഈക്വൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ സെല്ല് പ്ലസ് രണ്ടാമത്തെ സെല്ല് പ്ലസ് മൂന്നാമത്തെ സെല്ല് പ്ലസ് നാലാമത്തെ സെല്ല് പ്ലസ് അഞ്ചാമത്തെ സെല്ല് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഡിവൈഡഡഡ് ബൈ ഈ സെല്ലുകളുടെ എണ്ണം അഞ്ച് എൻ്റെ നോക്കുക ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആവറേജ് നമുക്കിവിടെ കിട്ടി ഇനി ഇതേ ആവശ്യത്തിനായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എക്സൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിലും എളുപ്പത്തിൽ ഈ റിസൾട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ഈക്വിൾ എ വി നോക്കുക എ വി ഇ എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന എക്സെൽ ഫങ്ഷൻസാണ് ഈ കാണുന്നത്

ഒന്നോ ഒന്നിലധികമോ ഡേറ്റാ റേഞ്ചുകളിലുള്ള തുകകളുടെ ആകെത്തുക കണ്ടെത്താനുള്ള പ്രീ ഡിഫൈൻഡ് എക്സെൽ ഫോമിലെയാണ് സം ഫങ്ഷൻ അതേ രീതിയിൽ ഒന്നോ ഒന്നിലധികമോ ഡേറ്റാ റേഞ്ചുകളിലുള്ള തുകകളുടെ ആവറേജ് കണ്ടെത്താനുള്ള പ്രീ ഡിഫൈൻഡ് എക്സെൽ ഫോമിലെയാണ് ആവറേജ് ഫങ്ഷൻ പക്ഷെ ആദ്യമായിട്ട് എക്സൽ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരം ഫങ്ഷൻസ് എക്സലിലുള്ള കാര്യം അറിയണമെന്നില്ല നമ്മൾക്ക് ആവശ്യമുള്ള എക്സൽ ഫംഗ്ഷൻസ് കണ്ടെത്താനായിട്ട് ഫോമല സ്റ്റാബിൽ പോവാം ഇൻസേർട്ട് ഫങ്ഷൻ നോക്കുക ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന ഡയലോഗ് ബോക്സ് വന്നു ഈ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നോക്കുക എക്സെൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും അവയുടെ ആൽഫബറ്റിക് ഓർഡറിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം എസ് യു നോക്കാം ഇവിടെ ഒന്ന് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ സിൻറ്റാക്സും ആ ഫംഗ്ഷൻ്റെ യൂസും എവിടെ എഴുതി വരും സബ് ടോട്ടൽ ഫംഗ്ഷൻ ഇനി ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള എക്സെൽ ഫങ്ഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ കാണുന്ന ഡേറ്റാ റേഞ്ചിൽ എത്ര സംഖ്യകളുണ്ടെന്നുള്ളത് അറിയാനുള്ള എക്സെൽ ഫംഗ്ഷൻ കണ്ടെത്താനായിട്ട് ഈ ഇൻപുട്ട് ബോക്സിൽ ആ റിക്വയർമെൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൗണ്ട് നമ്പേഴ്സ് ഗോ നോക്കാം ഈ ഒരു റിക്വയർമെൻറ്റിനു വേണ്ടി എക്സിൽ റെക്കമെൻഡ് ചെയ്യുന്ന മൂന്ന് ഫംഗ്ഷൻസ് ആണിത് കൗണ്ട് ഡി കൗണ്ട് ഫ്രീക്വൻസി ഫ്രീക്വൻസി ഫംഗ്ഷൻ്റെ സിൻഡാക്സ് ഫ്രീക്വൻസി ഫംഗ്ഷൻ്റെ യൂസ് ഇനി കൗണ്ട് ഫംഗ്ഷൻ നോക്കാം കൗണ്ട് ഫംഗ്ഷൻ്റെ സിൻഡാക്സ് ആണ് ഈ കാണുന്നത് കൗണ്ട് ഫംഗ്ഷൻ്റെ യൂസ് കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എ റേഞ്ച് ദറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ് ഇതു തന്നെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ് സോ കൗണ്ട് ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഓക്കെ നോക്കാം ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന ഡയലോഗ് ബോക്സ് വന്നു കൗണ്ട് ഫംഗ്ഷൻ്റെ പർപ്പസ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം കൗണ്ട് ഫംഗ്ഷനിലെ ആർഗ്യുമെൻറ്റ്സ് ആർഗ്യുമെൻസിൻ്റെ ഡെഫിനേഷൻ ഇനി ഏത് ഡേറ്റാ റേഞ്ചിലുള്ള സംഖ്യകളുടെ എണ്ണമാണോ വേണ്ടത് ആ ഡേറ്റാ റേഞ്ച് ഇവിടെ സ്പെസിഫൈ ചെയ്യാം അതിനുവേണ്ടി ഈ അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡൗൺ ആരോ നോക്കുക കൗണ്ട് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്ന റിസൾട്ടാണിത് ഫൈവ് കാരണം ഈ ഡേറ്റാ റേഞ്ചിൽ അഞ്ച് സെല്ലുകളിലാണ് സംഖ്യകളുള്ളത് ഇവിടെ മറ്റൊരു ഡേറ്റാ റേഞ്ച് കൂടെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഈ ഡാറ്റാ റേഞ്ച് സെലക്ട് ചെയ്യുന്നു നോക്കുക ഈ രണ്ട് ഡേറ്റാ റേഞ്ചുകളിലുമായിട്ട് ഏഴ് സെല്ലുകളിലാണ് സംഖ്യകളുള്ളത് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് കാണാം ഇനി ഈ സെല്ലുകളിൽ ഞാൻ സംഖ്യകൾ ആഡ് ചെയ്യുന്നു ഓക്കെ അതിനനുസരിച്ച് കൗണ്ട് ഫങ്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം ഫോമുല ബാറിന് ഇടതുവശത്തുള്ള എഫ് എക്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന ഡയലോഗ് ബോക്സ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും സോ എക്സെൽ ഫങ്ഷനും എക്സെൽ ഫോമലയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് തയ്യാറാക്കപ്പെട്ടുള്ള നാനൂറ്റി എൺപതിലധികം ഫംഗ്ഷൻസ് എക്സെൽ അവൈലബിൾ ആണ് മാത്രമല്ല ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞത് അതായത് എക്സലിൻ്റെ പ്രോഡക്റ്റ് ടീമിൽ നിന്ന് ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞത് അഞ്ഞൂറാമത്തെ എക്സെൽ ഫംഗ്ഷൻ റിലീസായെന്നുള്ളതാണ് പക്ഷേ ഈ ഫംഗ്ഷൻ സാധാരണ ജനങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ചുകൂടി സമയമെടുക്കും സോ മറ്റൊരു എക്സൽ ടിപ്പ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ